സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞാ നടപടികളുമായി മുന്നോട്ടു പോകാനൊരുങ്ങി സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ ശുപാർശ തല്ലാൻ കഴിയില്ലെന്ന് ഗവർണർക്ക് നിയമോപദേശം ലഭിച്ചു കഴിഞ്ഞു ഗവർണറുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് സത്യപ്രതിജ്ഞയ്ക്ക് സൗകര്യമൊരുക്കുകയെന്ന് സ്റ്റാൻഡിംഗ് കൗൺസിലിന്റെ നിയമോപദേശം സജി ചെറിയാനെ മന്ത്രിസഭയിൽ തിരിച്ചെടുക്കണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശുപാർശ സംബന്ധിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ ദിവസം നിയമോപദേശം തേടിയിരുന്നു വെള്ളിയാഴ്ച ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി യോഗമാണ് സജിയെ വീണ്ടും മന്ത്രിയാക്കാൻ തീരുമാനിച്ചത് ഹൈക്കോടതി ഉത്തരവും പോലീസ് അന്വേഷണ റിപ്പോർട്ടും അനുകൂലമാണ് നിയമപരമായി മറ്റ് തടസ്സങ്ങളൊന്നുമില്ല സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞ നടപടികളുമായി സർക്കാർ മുന്നോട്ടു തന്നെയാണ് പോകുന്നത് ബുധനാഴ്ച സത്യപ്രതിജ്ഞ നടത്താനുള്ള സർക്കാർ ശുപാർശ ചീഫ് സെക്രട്ടറി ഗവർണർക്ക് കൈമാറിയെന്നാണ് ലഭിക്കുന്ന വിവരം ഇതിൽ ഗവർണർ സ്റ്റാൻഡിംഗ് കൗൺസിലെ നിയമോപദേശം തേടിയിരുന്നു മുഖ്യമന്ത്രിയുടെ ശുപാർശ തള്ളാൻ കഴിയില്ലെന്നാണ് ഗവർണർക്ക് ലഭിച്ച നിയമോപദേശം ഗവർണറുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് സത്യപ്രതിജ്ഞയ്ക്ക് സൗകര്യമൊരുക്കുകയെന്നും സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമോപദേശം നൽകി ആവശ്യമെങ്കിൽ കൂടുതൽ വ്യക്തത വരുത്താമെന്നും നിയമോപദേശത്തിൽ പറയുന്നുണ്ട് നാളെ കേരളത്തെത്തുന്ന ഗവർണർ ആറിന് ദില്ലിയിലേക്ക് തിരിച്ചുപോകും സ്വാഭാവികമായും സർക്കാർ ശുപാർശ പരിഗണിച്ച് സത്യപ്രതിജ്ഞയ്ക്കുള്ള അനുമതി ഗവർണർ നൽകാനാണ് സാധ്യത എന്നാൽ ഗവർണർ ഇതുവരെ സർക്കാരിന് മറുപടി നൽകിയിട്ടുമില്ല സജി ചെറിയാൻ വീണ്ടും മന്ത്രിയായാൽ അദ്ദേഹം മുമ്പ് കൈകാര്യം ചെയ്തിരുന്ന ഫിഷറീസ് സാംസ്കാരിയം യുവജനക്ഷേമം എന്നീ വകുപ്പുകൾ തന്നെ ലഭിക്കുമെന്നാണ് സൂചന ബ്രിട്ടീഷുകാർ പറയുന്നതനുസരിച്ച് എഴുതപ്പെട്ട ഭരണഘടന തൊഴിലാളി വർഗത്തെ ചൂഷണത്തിലേക്ക് ഇരയാക്കുന്നതാണ് എന്നുള്ള വിമർശനം മാത്രമാണ് സജി ചെറിയാൻ നടത്തിയെന്നും പോലീസ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു അമ്പത് മിനിറ്റ് പന്ത്രണ്ട് സെക്കൻഡാണ് സജി ചെറിയാൻ പ്രസംഗിച്ചത് ഇതിൽ രണ്ട് മിനിറ്റ് വരുന്ന ഭാഗത്താണ് ഭരണഘടനയെ പറ്റി പറഞ്ഞത് ഇതിൽ നടപടി സ്വീകരിച്ചാൽ അത് നിലനിൽക്കില്ലെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമോപദേശം നൽകിയെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു പ്രസംഗവുമായി ബന്ധപ്പെട്ട് സജി ചെറിയാനെ എം എൽ എ സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളും നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാനുള്ള തീരുമാനം ഭരണഘടനയിൽ മതേതരത്വം ജനാധിപത്യം പോലുള്ള കുന്തവും കുടച്ചക്രവുമാണ് എഴുതി വെച്ചിരിക്കുന്നത് തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ ഭരണഘടന സഹായിക്കുന്നു തൊഴിലാളികൾക്ക് ഭരണഘടനാ സംരക്ഷണം നൽകുന്നില്ല എന്നിങ്ങനെയായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ പ്രസംഗം വിവാദമായെങ്കിലും പോലീസ് കേസെടുത്തിരുന്നില്ല തുടർന്ന് പരാതികളുടെ അടിസ്ഥാനത്തിൽ മജിസ്ട്രേറ്റ് കോടതി കേസെടുക്കാൻ ഉത്തരവിടുകയായിരുന്നു തുടർന്നായിരുന്നു അദ്ദേഹം രാജിവെച്ചത് എന്നാൽ അദ്ദേഹത്തിന്റെ ഒഴിവിലേക്ക് ആരെയും ഇതുവരെ നിയമിച്ചിട്ടുമില്ല കോടതിയിൽ നിന്നും പോലീസ് റിപ്പോർട്ടും അനുകൂലമായതോടെയാണ് ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനം എന്നാൽ പോലീസ് റിപ്പോർട്ടിന് പിന്നാലെ സജി ചെറിയാൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ് ആ പ്രസംഗത്തിന്റെ പേരിൽ എനിക്കിനി ധാർമ്മിക പ്രശ്നങ്ങളൊന്നുമില്ല ആറുമാസം പോലീസ് അന്വേഷിച്ചു തെളിവില്ലെന്ന് കണ്ടാണ് അവസാനിപ്പിച്ചത് എം എൽ എ പദവി റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ തള്ളിയിട്ടുമുണ്ട് എന്നാണ് സജി ചെറിയൻ എം എൽ എ പറഞ്ഞത്